ഹലോ സുഹൃത്തുക്കളെ, ഒരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പ്രത്യേകിച്ച് 1980-90 കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഇത് എന്താണെന്ന്. അറിയുന്നവർക്കറിയും, അല്ലാത്തവന് നട്ടം തിരിയും. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് എൻ്റെ പ്രൈവറ്റിലിട്ട് വെച്ച ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കാണാം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു, ഇതിലൊക്കെ പാട്ട് കേട്ടിട്ട് കഴിഞ്ഞിരുന്ന ഒരുപാട് പരിമിതികളും എന്നാൽ ഒരുപാട് സന്തോഷവും ഉള്ള ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്, 1980-90 കാലഘട്ടം. അപ്പോൾ അതിലെ ഒരു വീഡിയോ ഞാൻ ചെയ്തതാണിത്. ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ഞാനിത് പ്രൈവറ്റിലാണ് ഇട്ടിരിക്കുന്നത്, അത് പിന്നീട് നമുക്ക് കാണാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരു വീഡിയോ ആണ്. അതായത് ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോവാം. എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻ്റ് ചെയ്യുക. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ഇത് ആരാണോ ഷൂട്ട് ചെയ്തത് അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം പുതുതലമുറയ്ക്ക് വേണ്ടി അന്ന് വളരെ പ്ലാനിങ്ങോടുകൂടി ഒരു വ്യക്തമായ കാരണവുമില്ലാതെ ഒരു അങ്ങാടി അവിടുത്തെ സിറ്റുവേഷനൊക്കെ ഒരു ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ഒരു പ്ലാന് കൂടി ഉണ്ടായിരിക്കും ഇത് ഫ്യൂച്ചറിലെ ആളുകൾക്ക് കാണാൻ വേണ്ടി. ഏകദേശം 40 ശേഷമാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. വ്യക്തമായിട്ട് അന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അന്നത്തെ ആ ഉപകരണങ്ങളും അവിടെയുള്ള വാഹനങ്ങളും ഒക്കെ കണ്ടാൽ തന്നെ, ഇതിൽ നോക്കുക, ഒരു പെട്ടിപ്പീടിയാണ് നമ്മൾ കാണുന്നത്, ഒരു ചെറിയ അങ്ങാടിയാണ് കാണുന്നത്. ഈ അങ്ങാടിയിലെ മാറ്റങ്ങൾ നോക്കൂ. വലിയ കുപ്പി ഭരണികൾ, ഇന്നൊക്കെ നമ്മൾ പഴയകാലം സ്വപ്നത്തിലൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ കുപ്പി ഭരണികളും അതിൽ വെച്ചിട്ടുള്ള മിഠായികളും കേക്കുകളും പലഹാരങ്ങളും അതൊക്കെ ഇന്നും നമ്മുടെ ഓർമ്മകളിലേക്ക് വരാറുണ്ട്. അന്ന് നോക്കൂ, 99% ആളുകളും, 100% എന്ന് പറയാം, ആളുകളും ലുങ്കിയാണ് എടുത്തിരിക്കുന്നത്, മുണ്ടാണ് എടുത്തിരിക്കുന്നത്, വെള്ളമുണ്ടാണ്. പിന്നെ ജോലിയുള്ളവരൊക്കെ കള്ളിമുണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ബൈക്ക് കണ്ടില്ലേ നിങ്ങൾ? ജാവ ബൈക്കാണ് നമ്മളിപ്പോൾ അന്ന് കണ്ടത്. ഒന്നും കൂടി കാണാം. അവിടെ കണ്ടില്ലേ ആ പഴയ ഡബിൾ സൈലൻസർ വാഹനം? എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ ഉപ്പാക്ക് അദ്ദേഹം ഒരുപാട് വർഷം അത് യൂസ് ചെയ്തിരുന്നു, ആ വാഹനം. ഇന്നും എൻ്റെ ഓർമ്മകളിലുള്ളൊരു ബൈക്കാണ് ആ ജാവ ബൈക്ക്. പിന്നെ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് ചാക്കുകൾ, ഇന്നൊക്കെ പ്ലാസ്റ്റിക് ചാക്കുകളും ലേറ്റസ്റ്റ് നൈലോൺ ചാക്കുകളൊക്കെ വന്നു. അന്ന് ഭൂരിഭാഗവും ചണം കൊണ്ടുണ്ടാക്കിയ ചാക്കായിരുന്നു. ബോർഡുകളൊക്കെ തകര ഷീറ്റിൽ എഴുതിയ ബോർഡുകളായിരുന്നു. കൈ കൊണ്ട് വരച്ചുണ്ടാക്കിയ ബോർഡുകളായിരുന്നു. ഇന്നൊക്കെ ഫ്ലെക്സായി, പ്രിൻ്റായി. സൈക്കിള് കണ്ടില്ലേ? വാടകയ്ക്ക് കൊടുക്കുന്ന സൈക്കിള് നമുക്ക് അവിടെ കാണാം. ചിലപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആളുകൾ വന്നതായിരിക്കാം. പലചരക്ക് കടയാണ് ഇവിടെ കാണുന്നത്. പലചരക്ക് കടയിൽ ഇന്ന് കാണുന്ന ആ ചെറിയ കട്ടിയില്ലാത്ത കവറിലല്ല, അന്ന് പേപ്പർ കണ്ടില്ലേ, പേപ്പറിലാണ് സാധനങ്ങൾ പൊതിഞ്ഞു കൊടുത്തിരുന്നത്. വഴിക്ക ചിലപ്പോൾ പേപ്പറുകളൊക്കെ പൊട്ടി മിക്സ് ആവാറുണ്ട്. നമ്മളൊക്കെ കയ്യിൽ നിന്നൊക്കെ നമ്മളൊക്കെ പൊട്ടിത്തെറുപ്പ് കാണിച്ച് വീട്ടിലേക്ക് ആടിയും ചാടിയൊക്കെ അല്ലേ പോകുന്നത്. ആ പഴയ ഓട്ടോറിക്ഷ കടന്നു പോയി. ഓട്ടോറിക്ഷ അന്നത്തെ ആളുകളെ പ്രത്യേകത ആണ്. എല്ലാവരും ഷർട്ടിൻ്റെ മുകളിലത്തെ രണ്ട് ബട്ടൺ ഇടാറില്ല അല്ലേ? ഭൂരിഭാഗം ആളുകളും രണ്ടോ മൂന്നോ ബട്ടൺ അഴിച്ച് വെക്കുന്നത് കാണാം. ഇത്തരം വീഡിയോയിൽ എപ്പോഴും കാണുന്നതാണ് ടെയ്ലർ ഷോപ്പും, പിന്നെ കാണുന്നതാണ് മെഡിക്കൽ ഷോപ്പും. ഇംഗ്ലീഷ് മരുന്നും ഷോപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് കാണുന്നത്. അന്നും ഇന്നുള്ളത് മാറ്റം നോക്കൂ. പഴയ ഒരു ബിൽഡിങ് കണ്ടില്ലേ, പഴയ അംബാസിഡർ കാണാം നമുക്ക്. പിന്നെ ഷട്ടറുകളൊക്കെ മരത്തിൻ്റെ പലകകൾ അടുക്കി വെച്ചിട്ടായിരിക്കും ചെറിയ കടകളൊക്കെ ഉണ്ടായിരിക്കുക. ബൈക്ക് വിൽക്കുന്നതാണ് കാണുന്നത്. വലിയ ഒരു നൊസ്റ്റാൾജിയാണ് ആയിരുന്നു
വൈക്കോലിൻ്റെ വലിയ കുന്നുകൾ, എല്ലാ അധിക വീട്ടിലും പശു ആടൊക്കെ ഉണ്ടായിരിക്കും. പശുക്കൾക്ക് വേണ്ടി ഉണങ്ങിയ വൈക്കോല് തട്ടായിട്ട് വെച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ പുതുതലമുറക്കൊക്കെ അത് വളരെയധികം വലിയ ആശ്ചര്യമുണ്ടാകുന്നൊരു കാര്യമായിരിക്കും. വിദേശ നാടുകളിലൊക്കെ ഇപ്പോൾ പുല്ല് റോൾ ചെയ്തിട്ട് കന്നുകാലികൾക്ക് കൊടുക്കുന്ന സിസ്റ്റമാണ്, മെഷീൻ വെച്ച് അത് റോള് ചെയ്യുന്ന സിസ്റ്റമാണുള്ളത്. ചുമരെഴുത്ത് അധികം നമ്മൾ കാണാറുള്ളത് ടെക്സ്റ്റൈൽസിൻ്റെയും ജ്വല്ലറികളുടെയും വലിയ പേരുകൾ എഴുതിയ വലിയ മതിലുകളായിരുന്നു അന്ന് കൂടുതൽ കണ്ടിരുന്നത്. പലചരക്ക് കട, പഴയ ബിൽഡിങ്, കണ്ടില്ല, എല്ലാം മറ്റേ ചണം കൊണ്ടുള്ള ചാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിങ്ങനെ തുറന്ന് ഓപ്പണാക്കി വെച്ചിട്ടുണ്ടാവും. ചില്ല് കൂടുകൾ ഉള്ള ഷോപ്പുകൾ, സാധനങ്ങളൊക്കെ ചെറിയ അലമാര, ചില്ല് വെച്ച അലമാരകളാണ്. ടൈലർ ഷോപ്പ്, ടൈലർ ഷോപ്പ്, മെഡിക്കൽ ഷോപ്പ്, പിന്നെ കണ്ടില്ലേ ജീപ്പ്, അംബാസിഡർ കാർ. ഇന്നും അന്നുള്ള മാറ്റം നോക്കും, ഈ രണ്ട് മൂന്ന് ഐറ്റം മാത്രം അന്ന് വാഹനമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു അംബാസിഡർ കാറും ജീപ്പും ലോറിയും ബസ്സും പിന്നെ ടെമ്പോ വാനും ടെമ്പോ പിക്കപ്പും ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, കാരണം പഴയ തലമുറ ഇന്ന് നമുക്ക് ഓർക്കാനുള്ളതും പുതിയ തലമുറക്ക് അന്ന് എങ്ങനെ ആയിരുന്നു എന്നും ഒരു വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. പെട്ടിപീഡിയ, പെട്ടിപീഡിയയിൽ അന്നൊക്കെ ഒരു രൂപക്ക് നമ്മൾ രണ്ടോ മൂന്നോ ഐറ്റം മിഠായികൾ വാങ്ങിയിരുന്നു അല്ലേ, 25 പൈസക്ക് ആയിരുന്നുള്ളൂ. ഇത് ടാക്സികളാണ്, കറുത്ത അംബാസിഡർ കാറുകൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ടാക്സികൾക്ക് ആ ഉണങ്ങിയ, നമ്മൾക്ക് ഈ ഇന്ന് കാണുമ്പോൾ എന്തോ ഒരു ഉണങ്ങിയ പ്രദേശമാണെന്ന് തോന്നും. പക്ഷേ അന്ന് എങ്ങനെ അതൊക്കെ ഓട്ടുണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷേ അന്ന് ഓട്ടുണ്ടായിരുന്നു, കാരണം എല്ലാ വീട്ടിലും വാഹനങ്ങളുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമ്മൾ ടാക്സികൾ വിളിക്കുമായിരുന്നു. കുറഞ്ഞ ഓട്ടം കിട്ടിയാൽ മതി, കാരണം അന്ന് അത്ര ജീവിത ചെലവ് ഉണ്ടായിരുന്നില്ല. പെട്രോളിന് ഇത്ര വില ഉണ്ടായിരുന്നില്ല, ഡീസലിന് ഇത്ര വില ഉണ്ടായിരുന്നില്ല. ഇതാണ് ടെമ്പോ, അന്ന് ഞങ്ങൾ ടെമ്പോ ലോറി വേറെയും ടെമ്പോ വാനും ഉണ്ടാവും ഇതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ. പഴയ ജീപ്പ്, ഈ ജീപ്പിന് എന്ത് പിക്കപ്പായിരുന്നു അല്ലേ, തേനീച്ചം കൂടിൻ്റെ മുകളിൽ തേനീച്ചകൾ പൊതിയുന്നത് പോലെ ആളുകൾ പൊതിഞ്ഞാലും കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ സിമ്പിളായി കയറിപ്പോയിരുന്നു ഈ വാഹനങ്ങൾ. അതുകൊണ്ട് എത്ര ആളുകൾ അതിൽ കുത്തി നിറച്ച്, മഞ്ചേരി എന്നാണോ കണ്ടത്, ആ ശീലക്കൊട, ശീലക്കൊടയും കാണുന്നുണ്ട്, ലേറ്റസ്റ്റ് കൊടയും കാണുന്നുണ്ട്. കോട്ടൺ കൊണ്ടുള്ള ശീലക്കൊടയൊക്കെ ആയിരുന്നു. ടാറ്റയുടെ എസ് സി ലോറികളൊക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇപ്പം ഈ കോൾഡ് സ്റ്റാർട്ടിൻ്റെ ശേഷമാണ് എസ് സി ലോറികളും പഴയ മരം വലിക്കുന്ന മരം കൊണ്ടുപോകുന്ന ലോറികളൊക്കെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്, ഇപ്പോഴത്തെ തലമുറ കാണുന്നത്. അന്ന് ആ ലോറികളൊക്കെ ആയിരുന്നു നമ്മൾ സ്ഥിരമായി കണ്ടിരുന്നത്. ഇന്നൊക്കെ ഭാരത് ബെൻസ്, ഐഷർ, ടാറ്റൻ്റെ ലേറ്റസ്റ്റ്, ഇത് ആ കോളേജ് കുമാരികൾ പാവാട എടുത്ത് പോകും, പുള്ളിപ്പാവാടൊക്കെ എടുത്ത് ഇട്ട് പോകുന്ന കോളേജ് കുമാരികളാണ് കടന്നു പോയത്. ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണോ സംശയമുണ്ട്. അന്നൊക്കെയുള്ള ലേറ്റസ്റ്റ് ഒരു ബിൽഡിംഗ് ആയിട്ട് ആയിരിക്കാം ഇതൊക്കെ. ടെലിഫോണിൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ആ നിഴലായിട്ട് കണ്ടത് കേട്ടോ, ടെലിഫോൺ പോസ്റ്റുകൾ. അതൊക്കെ ഇപ്പം അടുത്തേ പോയിട്ടുള്ളൂ. പിന്നെ ട്രാൻസ്ഫോർമറൊക്കെ വെച്ചിരുന്നത് അന്ന് ഒരുപാട് പലക മരം ഇതൊക്കെ വെച്ച് സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൻ്റെ മുകളിലായിരുന്നു. ഇന്നാണിപ്പോൾ കരിങ്കല്ല് കൊണ്ടും, അന്നുണ്ടായിരുന്നു, അന്ന് കരിങ്കല്ല് കൊണ്ടും വലിയ ഇരുമ്പിൻ്റെ ബീം വെച്ചിട്ടൊക്കെയാണ് ഇന്ന് ഫിറ്റ് ചെയ്യുന്നത്. അതാ ടെലിഫോൺ പോസ്റ്റാണ് നമ്മൾ കണ്ടത്. ഒരുപാട് കണക്ഷന് അനുസരിച്ചുള്ള കേബിളുകളും നമുക്ക് പുറമേ നിന്ന് കാണാം. പഴയ ലോറി, എസ് സി ലോറിയൊക്കെയാണ്, പിന്നെ അംബാസിഡർ കാറാണ് കാണുന്നത്. പെട്രോൾ സ്റ്റേഷനാണ്, പെട്രോൾ പമ്പാണ് കേട്ടോ കാണുന്നത്.
ഇന്നൊക്കെ പെട്രോൾ പമ്പൊക്കെ എന്ത് അലങ്കരിച്ചിരിക്കുന്നു, വിദേശത്തായാലും നാട്ടിലായാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സിമെൻറ്റും ചാക്ക്, അന്നത്തെ സാധാരണ ഒരു കാഴ്ചയായിരുന്നു. അരിച്ചാക്ക് സിമെൻറ്റ് ചാക്കൊക്കെ വരുന്ന അത് ലോഡ് ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന അത് നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. സ്കൂളിലൊക്കെ പോകുമ്പോൾ ചെറിയ പാത്രങ്ങൾ വിൽക്കുന്ന ഷോപ്പാണ് ഇപ്പോൾ കണ്ടത്. മെഡിക്കൽ ഷോപ്പ്, ഇന്നത്തെ പോലെ അന്നും മെഡിക്കൽ ഷോപ്പ്, ടൈലർ ഷോപ്പ്, പിന്നെ ബേക്കറി. ജീപ്പ്, പഴയ ഈ ജീപ്പൊക്കെ അന്ന് ഉള്ളേരികളിലേക്കൊന്നും ബസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളേരികളിലേക്കൊക്കെ ജീപ്പുകളായിരുന്നു ട്രിപ്പ്. പിന്നെ ഈ അവരെ കാർഷിക ഉൽപ്പന്നങ്ങൾ ജീപ്പിൻ്റെ മുകളിൽ വെക്കും. അപ്പോൾ അങ്ങാടിയിൽ ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ചെത്തേയി എന്നാണ് പറഞ്ഞിരുന്നു. എൻ്റെ മൂത്താപ്പ വെല്ലിപ്പ ഒരുപാട് മുന്നായിരുന്നു. മൂത്താപ്പ ഒക്കെ ചെത്തേയി എന്ന് പറയും അങ്ങാടിക്ക്. സൈക്കിള് ഞങ്ങൾ ഒരു വണ്ടി എന്ന് പറയും. ആ സൈക്കിൾ അറ്റ്ലസിൻ്റെ സൈക്കിള് ഒരു വണ്ടി എന്നാണ് ഞങ്ങൾ പറയാറ്. അത് വാടക എടുക്കും, കുറേ ചൂട്ടി പഠിക്കാനും കറങ്ങാനൊക്കെ വാടക എടുക്കും. അന്ന് 2 രൂപ 3 രൂപ ഒക്കെ ആയിരുന്നു ഒരു മണിക്കൂറിന്. സൈക്കിള് കൊടുക്കുമ്പോഴേക്കും കയ്യിനോ കാലിനോ എന്തെങ്കിലും ഒരു പരിക്കുണ്ടായിരിക്കും, എവിടെയും കുടുങ്ങിയിട്ടാണ് വീണിട്ടൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും, പുതുതലമുറക്കും പഴയ ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മനോഹരമായ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ നീക്കി കാത്തിരിക്കുക. ഗുഡ് ബൈ.